വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ മപ്പുറം പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാതെ നിരവധി പേരാണ് ദുരിതത്തിലായത്. കൊന്നാരി കുടിവെള്ള പദ്ധതി ചീക്കോട് പദ്ധതിയിലേക്ക് ലയിപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ മപ്പുറം തെക്കേമൂല വെളുമ്പിലാങ്കുഴി വെട്ടുകാട് കോളനി പനമ്പുറം ഭാഗങ്ങളിലാണ് 4 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ പ്രദേശവാസികൾ ദുരിതത്തിലായത്. ഇതോടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. മപ്പുറം കൊന്നാരി കുടിവെള്ള പദ്ധതിയുടെ കാലത്ത് തെക്കേമൂല പനമ്പുറം വെട്ടുകാട് കോളനി ഭാഗങ്ങളിൽ കുടിവെള്ളം സുലഭമായി എത്തിയിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. പിന്നീട് കൊന്നാരി കുടിവെള്ള പദ്ധതി ചീക്കോട് കുടിവെള്ള പദ്ധതിയിലേക്ക് ലയിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും നാട്ടുകാർ പറയുന്നു. 3 മാസം പോയ ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അസുഖമായ ഞാനാണുള്ളത്, മക്കളും ഉള്ളു, ആരുമില്ല വീട്ടിൽ. അതോടൊരു തുള്ളി വെള്ളം പോലും കിട്ടില്ല, അതിന് കുടുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ. ഇതിനുള്ള പ്രതികാരം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണ്. അവിടുത്തെ ഒരു കുറച്ച് വെള്ളം കിട്ടും കിണറിന്ന്, ചിലപ്പോൾ താർക്കുള്ളൂ അല്ലെങ്കിൽ കുളിച്ചാതക്കും, അങ്ങനത്തെ ഒരവസ്ഥയാണ് നിൽക്കുന്നത്. പുഴയിൽ പോകണമല്ലോ ഉണ്ട്, അങ്ങനെ എന്നെ കൊണ്ട് പോകാൻ കഴിയൂല. സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് പോകാൻ കഴിയൂല. 9,000 മുതൽ 15,000 രൂപ വരെ നൽകി കണക്ഷൻ എടുത്തവരാണ് പ്രദേശത്തെ ഭൂരിഭാഗം ആളുകളും. വിഷുവിന് തലേന്ന് ഈ പ്രദേശത്ത് കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം എത്തിയിരുന്നുവെങ്കിലും കുന്നത്ത്, തെക്കേമൂല എന്നിവിടങ്ങളിൽ വിഷുവിനും വെള്ളം ലഭിച്ചില്ല. സ്ഥിരമായി ലഭിക്കാത്ത വെള്ളത്തിന് പണം നൽകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. സംസ്ഥാന പരാതി സെല്ലിലും പരാതി സമർപ്പിച്ചിരുന്നു. കൂടാതെ സ്ത്രീകളും കുട്ടികളും അടക്കം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് നിവേദനവും സമർപ്പിച്ചിരുന്നു. എന്നിട്ടും പരിഹാരമില്ലാത്ത പശ്ചാത്തലത്തിലാണ് ശക്തമായ സമരത്തിനിറങ്ങാൻ പ്രദേശവാസികൾ തീരുമാനിച്ചത്. അതിനിടെ മപ്പുറംതടയിലെ കുടിവെള്ള പ്രശ്നത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. എഞ്ചിനീയർമാരായ ജമീല, മുനീർ, ഷെരീഫ്, മെയിൻ്റനൻസ് വിഭാഗത്തിലെ സോമൻ എന്നിവരാണ് സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.